ഇന്ന് പണിയില്ല, ബില്ല് മാറി കിട്ടാത്തതിന്റെ പേരിലെ പണി ഇന്ന് നിർത്തി വെച്ചേക്കാം. നിന്നെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ലല്ലോ, നീ ആദ്യം പോയി നല്ലൊരു മൊബൈൽ വാങ്ങിക്കാൻ നോക്കാം. ഞാൻ പോട്ടെ. സാറേ, രണ്ടു ദിവസത്തെ പണി കാശ് കിട്ടാണ്ടല്ല. എടാ പൊട്ട, അതല്ലേ പറഞ്ഞ് ബില്ല് മാറി കിട്ടിയില്ലെന്ന്. നീ നാളെ പണിക്ക് വരുമ്പോ നിന്റെ മുഴുവൻ കാശ് ഞാൻ തന്നിരിക്കും, പോരെ. എന്തൊരു പൊട്ടനാടവൻ. അമ്മേ, ചായ ഇല്ലേ? ഓ, ദേ വരുന്നു മോനെ. അല്ല, ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നും ഇല്ലേ മോനെ? അമ്മക്ക് രണ്ട് കയ്യിലുള്ളൂ, അമ്മ പോയി എടുത്തിട്ട് വരാട്ടാ. മോൻ ഇവിടെ ഇരിക്കും. മോനെ, അനു. എന്താ അമ്മ? എടാ, ഇന്നെങ്കിലും പോണ കാര്യം നടക്കുവാടാ. ഇന്നെന്തായാലും നടക്കും അമ്മേ, ഡയറക്ടർ സാർ എന്നോട് ചെല്ലാൻ പറഞ്ഞല്ലേ. എന്തായാലും എനിക്ക് ഒരു റോൾ ഉണ്ടാവും. ഡാ, നീ പോയിട്ട് എപ്പോ വരും? ഷൂട്ടിംഗ് ഇവിടെ അടുത്തല്ലേ, അഭിനയിക്കാനും റോൾ കിട്ടിക്കഴിഞ്ഞാ അത് കഴിയുമ്പോ ചെലപ്പോ വൈകും, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ വരും. എന്താ വെച്ചാ,
ഡാ മരുന്ന് കഴിഞ്ഞിരിക്ക, അതൊന്ന് വാങ്ങാനാ. അച്ഛാ എന്റെ കയ്യിൽ പൈസ ഇല്ല. എടാ ഈ സിനിമ എന്ന് പറഞ്ഞ് നടക്കാതെ എന്തെങ്കിലും പണിക്ക് പൊക്കൂടെ. നീ കാണുന്നില്ലേ നിന്റെ ചേട്ടൻ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, അതുപോലെ നിനക്കും വല്ല പണിക്ക് പൊക്കൂടെ. നിങ്ങൾ എന്തേ പറയണേ മനുഷ്യ, ആ പൊട്ടൻ കൂലിപ്പണിക്ക് പോയതുകൊണ്ട് ഈ വീട് രക്ഷപ്പെടുമെന്നാണോ നിങ്ങളുടെ വിചാരം? കൊറേ നിങ്ങളും പോയതല്ലേ, എന്നിട്ട് എന്തുണ്ടാക്കി? അതോ ഗതി. അല്ലെങ്കിൽ നിനക്ക് അവനോട് വല്ല സ്നേഹമുണ്ടോ? അവൻ കൊണ്ടുവരുന്ന കാശ് മതി അമ്മയ്ക്ക് മൂന്നും. എനിക്ക് ആരോടൊരു സ്നേഹക്കുറവുമില്ല, ഞാൻ ഉള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ദാമോനെ അമ്മ കഴിക്കുന്നില്ലേ? വരണുണ്ട് പൊട്ടൻ. നീ ഇന്ന് പണിക്ക് പോയില്ലേ? എടാ പൊട്ട, നിന്നോടാ ചോദിച്ചത്, നീ ഇന്ന് പണിക്ക് പോയില്ലേന്നേ? അമ്മേ ഇന്ന് പണിയില്ല, സാറ് എന്നെ കൊറേ എന്റെ ഫോണിലേക്ക് വിളിച്ച് കോള് കിട്ടാനില്ല എന്നാണ് സാറ് എന്നോട് പറഞ്ഞത്. എടാ രണ്ടു ദിവസം പണിക്ക് പോയ കാശ് അവിടെ. നാളെ പണിക്ക് ചെല്ലുമ്പോ ഒന്നിച്ച് തരാന്നാണ് അമ്മ എന്നോട് സാറ് പറഞ്ഞത്. അല്ല ഉച്ചക്ക് എന്തെടുത്ത് ഉണ്ണും? വീട്ടിലാണെങ്കി ഒരു വകയില്ല. ഓ ഇനിയിപ്പ എന്ത് ചെയ്യോടാ? എനിക്ക് വല്ലതറിയാമ്മ, ഞാൻ പണിയെടുത്ത് കൊണ്ട് എന്റെ കാശ് അമ്മടെ അല്ല തരാറ്. നീ ഒരു കാര്യം ചെയ്യ്, എവിടെയെങ്കിലും പോയി അരിയോ ഉച്ചക്കലത്തേക്കുള്ള ചോറോ എന്തെങ്കിലും മേടിച്ചോണ്ട് വാ. ദേ വൈകിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ആ പിന്നെ ബാബുവിന്റെ കടയിൽ പോവണ്ട, രണ്ടു ദിവസം ചില്ലറ വാങ്ങിച്ചെന്റെ കാശ് കൊടുക്കാനുണ്ട്. ഇനി അങ്ങോട്ട് ചെന്നാലേ അയാൾ എന്തെങ്കിലും പറയും. അമ്മേ ഞാൻ പോണു. മോനെ നീ പാല് കുടിച്ചാടാ. ആ കുടിച്ചായിരുന്നു. അമ്മേ എനിക്ക് ചായതാ. നീ ചായ കുടിച്ചില്ലേ? ഇല്ല അമ്മേ. നീ പണിക്ക് പോകുന്നിടത്ത് ചായ കുടിക്കാറില്ലേ പതിവ്? അത് കാരണം നിനക്കൂടെ ചായ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. എന്നാ എന്റെ ഷർട്ട് എടുത്താ ഞാൻ മേടിച്ചിട്ടരാമേ. നീ പെണ്ണ് കാണാൻ പോകണോ? ദേ ഇതങ്ങ് ഇട്ടുകൊണ്ട് പോയാ മതി. ഒരു ഷർട്ട് എടുക്കാൻ നടക്കണം. നീ എവിടെ? ഞാനൊരു പണിയില്ലടാ. എടാ എനിക്കൊരു 500 രൂപയാണായിരുന്നടാ. എന്റെ കാശൊന്നുമില്ല, കുറച്ചു ദിവസം പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിരിപ്പായിരുന്നു. ഇന്നാണൊരു പണി കിട്ടിയത്. നിനക്കിപ്പോ എന്താണ് കാശ്? എടാ വീട്ടിൽ സാധനങ്ങളെല്ലാം തീർന്നടാ. സത്യം പറഞ്ഞ ഉച്ചക്ക് വട്ടിണിയാണ്. എന്ത് ചെയ്യണം എനിക്കറിയില്ലടാ. നീ വിഷമിക്കാതിരിക്കേ, നീ എന്നെ കൂട്ടാനല്ലടാ. നിനക്ക് വീട്ടിൽ കൊണ്ടാൻ കുറച്ച് ഓർ പോലെ. ആ അക്കാര്യം ഞാൻ. നീ ഒരു കാര്യം ചെയ്യ്, കൈപ്പമംഗത്തുള്ള രാമകൃഷ്ണന്റെ കല്യാണ പന്തലിൽ പോവാ. ഞാൻ കിച്ചലുണ്ടാവും, ചോറിന്റെ കാര്യം ഞാനേറ്റ്. തും 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 തുമിനാദം നാദം നാദം തും 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 തുമിനാദം നാദം നാദം. ഒരുപാട് പേരുണ്ടാവും, നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്ത് പോകും ചിലപ്പോൾ. എന്തെങ്കിലും ആവശ്യമുണ്ടെന്നാണ് പറയാൻ.
എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളെ ബ്ലോക്കില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടോ. അവിടുന്ന് കുറച്ച് ഓർഡർ എടുത്താൽ ഞാൻ കൊടുക്കാം. ആ അതെ, അവിടുന്ന് ഇതുപോലെ ഇവിടത്തെ കാര്യങ്ങൾ നോക്കാനാ ഞാൻ ഇവിടെ വെക്കുന്നത്, മനസ്സിലായടാ? നിന്നോട് ആരാ പറഞ്ഞ ഈ അലവലാതികളൊക്കെ ഈ വേദിയിലേക്ക് വലിച്ചു കയറ്റാൻ? ഒരുപാട് വി ഐ പിസ് വരുന്ന വേദിയാ, ആ ചോറും കൂടി തന്നെ വിളിക്കേ. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഒരുപാട് ചോറും കറിയും ചിലപ്പോ ബാക്കി വരും, അതൊക്കെ ഞാൻ ചിലപ്പോ കുഴി കുടിച്ച് അങ്ങ് മൂടും. എന്നിരുന്നാലും ശരി, അതുപോലുള്ള തെണ്ടികൾക്ക് ഒരൊറ്റ വറ്റിയാൻ കൊടുക്കില്ല, മനസ്സിലാടാ? പണിക്കാരൻ തെണ്ടികളെ കയറ്റി ഇറക്കാൻ കണ്ട ഒരു സ്ഥലം. എന്റെ പൊന്നു കൂട്ടനല്ലേ, കുറച്ച് വിറകിട്ടൊന്ന് കേറിത്തന്നടാ. എന്റെ കൈ വിട്, വിറകി തനിക്ക് കാശ് തരോ? പിന്നെന്താ, ഞാൻ കാശ് തരല്ലോ നിനക്ക്. നീ അപ്പുറത്തേക്ക് വായോട്ടാ. എവിടെ വരക്ക്? ഓ
വേറെ ആരെങ്കിലും ആണെങ്കിലേ ഉറുപ്പി 500 കൊടുക്കണം ആ വിറക് കീറണമെങ്കിൽ. ഇവനെ 100 രൂപ കൊടുത്താൽ മതി മനുഷ്യ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ 3 പെൺകുട്ടികളുള്ള കാര്യം നീ മറക്കരുത്. ഇവന്റെ ഒക്കെ സ്വഭാവം എപ്പോഴും മാറണെന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായ? നിങ്ങളൊന്നും മിണ്ടാതെ മനുഷ്യ, അവനൊരു പാവാണ്. ഒരു 100 രൂപ എടുത്തേ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ അവനെ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയേ. ദേ ആ പഴം കൊണ്ടു വെച്ചിട്ടുണ്ട്, അതിന് 2 എണ്ണം അവന് കൊടുക്ക്. ആ കൊണ്ട് കൊടുക്ക അവന്. ഓ, അപ്പൊട്ടനെയും തിരുമാസില. ഇതൊക്കെ കണ്ട പെണ്ണുങ്ങളെങ്ങനെ നോക്കാണ്ടിരിക്കണേ. എങ്ങനെണ്ടാവാനാ ഇതൊക്കെയല്ലേ കുടിക്കണത്? പോട്ടെ പുല്ല്. എവിടെ പോയാ? ഇവിടെ അവരോട് പോവോ? മക്കളെ കുട്ടം പോയോ? ആ പൊട്ടം കുട്ടം പോയമ്മേ. പോളെ പോട്ടെ. 1, 2, 3, 4, 5, 6. നിന്റെ എത്ര നേരം വിളിക്കണത്? എന്റെ ദൈവമേ, ഈ മൊബൈൽ ആരാണോ കണ്ടുപിടിച്ചേ? ഒന്നിട്ട് വേ മാടാ. ദേ 1500 രൂപ ഉണ്ട്. ഇതിലേ സാധനം മുഴുവൻ മേടിച്ചോണ്ട് വരാം. ബാക്കി ആശയം നാളെ കൊണ്ടു നോർത്തോളാം. ആ ഡാ, നീ അവിടെ ചെന്നേ മൊബൈൽ കുത്തി പിടിച്ചിരിക്കാണ്ടേ സാധനങ്ങൾ മേടിച്ച് ഉടനെ വരണം. നിക്ക് 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 മോനെ, ഇത് അങ്ങട് തലയിൽ വെച്ചോണ്ട് പോയാ. കൊണ്ടാ. എന്തൊരു ഭംഗിയെടുപ്പോ. വിട്ടെ. നോക്കി നോക്കിപ്പോ. എന്താ കുട്ടാ നീ ആകെ വെട്ടി വരച്ചിരിക്കണത്? പാട. എന്തെന്റെ പ്രശ്നം പറയടാ. കുമാരേട്ടാ, എനിക്ക് ഒരു 200 അല്ല 200 വേണേന്ന്. കുമാരേട്ടാ, നിനക്ക് എന്തിന്റെ കാശിന്റെ ആവശ്യം? എനിക്ക് ആവശ്യമുണ്ട് കുമാരേട്ടാ. ഇവിടെ കാശോട് ഒന്നിരിപ്പില്ല. ഉണ്ടായ കാശ് കൊണ്ട് അച്ചക്കൻ കടലിൽ സാധനത്തിന് പോയത്. ഇന്നാണ് കച്ചവടം വളരെ കുറവ്. നീ വിഷമിക്കാണ്ടിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാന്ന്. ഇപ്പൊ സമയം 2.5 ആയിട്ടുള്ളൂ. ഒരു 3 രൂപ കുറച്ച് കാശ് വരും, അത് ഒരുവിടെ ഇരിക്കേ. അല്ല, നീ ഒരു കാര്യം ചെയ്യും, അകത്തൊരു ബിരിയാണി ചെയ്യുമ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ കഴുകി വെക്കുമ്പോഴേക്കും പൈസ വരും. ആ പണിക്കാരി പെണ്ണാണെങ്കിൽ ഇന്ന് വരികയും ചെയ്തില്ല. ഒഴിക്കട്ടെ.
അല്ലടാ അത്ര ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞു കുമാരേട്ടാ. ദേ അവിടെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, അടുത്ത് കഴിച്ചോ. എനിക്ക് വേണ്ട കുമാരേട്ട. എന്നെന്താ വേണ്ടാത്ത? അതല്ല കുമാരേട്ട, വീട്ടില് അച്ഛനും അമ്മ പട്ടിണി കിടക്കുമ്പോ എന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല കുമാരേട്ട. പട്ടിണിയാ? എന്തൂറ്റിയടാ? ഞാൻ അച്ഛനും അമ്മക്ക് ചോറ് മേടിക്കാൻ വേണ്ടിയാണ് കുമാരേട്ടനെ എടുത്ത് 200 രൂപയ്ക്ക് വേണ്ടി വന്നത്. രാവിലെ മുതൽ ഞാൻ കുറച്ച് ചോറിന് മേടിക്കണതോട്. നിനക്ക് നേരത്തെ പറയാറില്ല, എന്നാ നിന്നെ കൂടി പണിയൊക്കെ ചെയ്യിക്കൂ. സാരില്ല കുമാരേട്ട, സാരില്ല. ഞാൻ ഈ ചോറ് കൊണ്ട് പോയിക്കോട്ടെ, എനിക്ക് അവനൊപ്പം കഴിക്കാല. മോനെ നീ ഇത് കൊണ്ടുപോയിക്കോ, നീ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ അരി സാധനം കൊണ്ടുവരാ. ചോറ് മേടിക്കാൻ പോയവനെ കാണുന്നില്ലല്ലോ, എവിടെ തേണ്ടി തിരിഞ്ഞിടക്കാണാവൂ. വ്യസ്തട്ട് മനുഷ്യന്റെ കൈയും കാലം വിറച്ചിട്ട് പാടില്ല. ഓ വരണുണ്ടല്ലോ പൊട്ടാൻ, എങ്ങോട്ടൊക്കെ തെണ്ടി തിരിഞ്ഞ്. ഇത് കുറച്ചല്ലേ ഉള്ളു, എന്തെങ്കിലും ആവട്ടെ. വാ മോനെ. ബിരിയാണി തിന്ന് വന്നിട്ടാണോ ഈ കുറച്ച് ചോറിലെ പിന്നെയും കഴിട്ട് വരുന്നത്? നിനക്ക് എപ്പോ നോക്കിയാലും തീറ്റ തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ള. ഓടിയിട അവിടെ എഴുന്നേക്ക, അവിടെ വേഗം വരത്തിനു മോനെ. Oh.
എത്രയായി? 20 രൂപ. ഓ ശാന്തേച്ചി, എന്താ കുട്ടിയെ കിടക്കണത്? ഓ, അവൻ എവിടുന്ന് ബിരിയാണി തിന്ന് വന്ന്, ദേ വയ്യാണ്ട് കിടക്കാണ്. ബിരിയാണിയാ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയണേ? ഇന്ന് രാവിലെ ഒരു പച്ചവെള്ളം കുടിച്ചിട്ടില്ല പാവോ. നിങ്ങളീ കഴിക്കുന്ന ചോറിന് വേണ്ടി എത്ര പേടെ ആട്ടും തുപ്പും കൊണ്ടെന്നറിയോ? അവൻ എന്തെങ്കിലും ഒരു മകനായി കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ കടയിൽ ബിരിയാണി ചെമ്പ് കഴിയണേ, ഞാനോട് കഴിക്കാൻ കൊടുത്ത ചോറ നിങ്ങൾ ഇപ്പൊ ഈ ഇരുന്ന് കഴിക്കണത്. അവൻ എന്നോട് പറഞ്ഞെന്തെന്നറിയോ? വരട്ടാ, വീട്ടിലൊരു പട്ടി കിടക്കുമ്പോ ഈ ചോറിന്റെ ചകീത് ഇറങ്ങില്ലാത്ത ആ പാവച്ചെത്തിക്കിൽ ഇപ്പൊ ഇറക്കി വിട്ടത്. ഓ ഈശ്വര, എന്ത് പാവ ഇവനി ചെയ്തത്? ഒരു നേരത്തെ ചോറിന് വേണ്ടി ഇത്രയും സഹിച്ചെങ്കിൽ ഇത്രയും കാലം എത്ര ബുദ്ധിമുട്ടിയാ ഞങ്ങളെ നോക്കിയത്. അമ്മക്ക് ഇപ്പോഴാ മോനെ മനസ്സിലായത്. അമ്മ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് വല്ല കഴിച്ചോ? നാട്ടുകാരെന്താ വട്ടാ വട്ടാ വിളിച്ചാലും എനിക്ക് വേണമില്ല. പക്ഷെ എന്റെ അമ്മ അങ്ങനെ വിളിക്കുമ്പോ എന്റെ ചങ്ക് തകഴിയണം. ഞാൻ വിരൂപനായത് കൊണ്ടാണ് അമ്മനെ സ്നേഹിക്കാത്ത. എന്റെ അമ്മ എന്റെ അമ്മനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഞാൻ പൊന്നെ, എന്റെ ദൈവമേ.